സിനിമകളിൽ അഭിനയിക്കുന്നതിന് താൻ പ്രതിഫലം വാങ്ങാറില്ലെന്ന് പറയുകയാണ് നടൻ പൃഥ്വിരാജ് സുകുമാരൻ. പൃഥ്വിരാജിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മലയാള സിനിമയ്ക്ക് എക്കാലവും അഭിമാനത്തോടെ അടയാളപ്പെടുത്താവുന്ന വിജയമാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം ഇപ്പോൾ നേടുന്നത്. 16 വർഷത്തെ ബ്ലസ്സിയുടെ സ്വപ്നത്തെ ഇരുകൈയും നീട്ടിയാണ് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. ആടുജീവിതം എന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജ് എന്ന നടന്റെ പേരും പ്രശസ്തിയും ഒക്കെ കൂടിയിരിക്കുകയാണ്. ഇതിനിടെയാണ് താൻ സിനിമയ്ക്കായി പ്രതിഫലം വാങ്ങാറില്ല എന്നും മലയാള സിനിമയിൽ താരങ്ങളുടെ പ്രതിഫലത്തെക്കാൾ കൂടുതൽ ചിത്രത്തിന്റെ നിർമ്മാണത്തിനാണ് ചെലവാകുന്നതെന്നും പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ആടുജീവിതത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ഹൈദരാബാദിൽ നടന്ന അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇക്കാര്യം പറയുന്നത്. താൻ സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലം വാങ്ങിക്കാറില്ല, പകരം സിനിമയുടെ ലാഭത്തിൽ നിന്നുമുള്ള വിഹിതമാണ് താൻ വാങ്ങിക്കാറുള്ളത്. ബോളിവുഡ് നടൻ അക്ഷയ് കുമാറും സിനിമയുടെ ലാഭവിഹിതമാണ് വാങ്ങിക്കാറുള്ളതെന്നും സിനിമയുടെ ബജറ്റിന്റെ ഭൂരിഭാഗവും താരങ്ങളുടെ പ്രതിഫലത്തിലേക്ക് പോകുന്ന ഇൻഡസ്ട്രിയല്ല മലയാളമെന്നും പൃഥ്വിരാജ് പറയുന്നു. കാരണം ബജറ്റിന്റെ 40% നിർമ്മാണത്തിനായാണ് മാറ്റിവെക്കുന്നത്. അതായത് മറ്റ് ഇൻഡസ്ട്രികളിൽ 75 കോടി രൂപയാണ് സിനിമയുടെ ബജറ്റെങ്കിൽ അതിൽ 55 കോടിയും പ്രതിഫലത്തിനായി മാത്രമാണ് ചെലവഴിക്കുന്നതെന്ന് പൃഥ്വിരാജ് പറയുന്നു. സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങിക്കാത്തത് ശമ്പളം വാങ്ങിക്കുന്നതിലൂടെ സിനിമയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധി ഉണ്ടാകുമെന്നതുകൊണ്ടാണ്. ബജറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഷൂട്ടിംഗ് തടസ്സപ്പെടുകയും ചെയ്യും. ഒരു സിനിമ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്നാണ് താൻ പറയാറുള്ളത്. അതുകൊണ്ട് പ്രതിഫലം വാങ്ങില്ല, പകരം ലാഭത്തിൽ നിന്നുമുള്ള വിഹിതമാണ് വാങ്ങിക്കുന്നത്. സിനിമ തിയേറ്ററിൽ ഓടിയില്ല എങ്കിൽ ലാഭമൊന്ന് കിട്ടുകയുമില്ല, തനിക്ക് 1 രൂപ പോലും കിട്ടാത്ത സാഹചര്യവും ഉണ്ടാകുമെന്നും പൃഥ്വിരാജ് പറയുന്നു. ലാഭമുണ്ടായാൽ പ്രതിഫലത്തെക്കാൾ കൂടുതൽ കിട്ടാറുണ്ടെന്നും പൃഥ്വിരാജ് തുറന്നു പറയുന്നുണ്ട്. നന്ദനത്തിലൂടെ എത്തി വലിയ താരമായി വളർന്ന പൃഥ്വിരാജിന്റെ ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സംവിധായകനും നിർമ്മാതാവും കൂടിയാണ്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷാ സിനിമകളിലും തന്റെ സാന്നിധ്യം പൃഥ്വി അറിയിച്ചു കഴിഞ്ഞു. അതേസമയം പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതം ഗംഭീര പ്രേക്ഷക നിരൂപക പ്രശംസകളുമായി മുന്നേറുകയാണ്. 16 വർഷത്തെ ബ്ലസ്സിയുടെയും പൃഥ്വിരാജിന്റെയും പ്രയത്നത്തിന്റെ വിജയം കൂടിയാണ് ഇപ്പോൾ ചിത്രത്തിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് റെസ്പോൺസ് എന്നാണ് പൃഥ്വി അടക്കമുള്ള അണിയറ പ്രവർത്തകർ പറയുന്നത്. റിലീസ് ചെയ്ത 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 50 കോടി രൂപയായിരുന്നു ആടുജീവിതം സ്വന്തമാക്കിയത്. മലയാളത്തിൽ 2 ലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞ നോവൽ കൂടിയാണ് യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ ആടുജീവിതം. നജീബ് എന്ന വ്യക്തി പ്രവാസി ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും അതിജീവനവും പ്രമേയമാക്കിക്കൊണ്ടായിരുന്നു ബെന്യാമിൻ ആടുജീവിതം എഴുതിയത്. തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഒ ടി ടി റിലീസും ചർച്ചയാകുന്നുണ്ട്. ഒ ടി ടി പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. റെക്കോർഡ് തുകയ്ക്കാണ് സ്ട്രീമിംഗ് അവകാശം ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. റിലീസ് ഡേറ്റ് സംബന്ധിച്ച് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ അൺകട്ട് വേർഷൻ ആയിരിക്കും ഒ ടി ടിയിൽ സ്ട്രീം ചെയ്യുന്നത്. അതായത് തിയേറ്ററിൽ കാണിക്കാത്ത രംഗങ്ങളും ഒ ടി ടിയിൽ ഉണ്ടാകും. ഇപ്പോൾ തിയേറ്ററിലുള്ളത് 2 മണിക്കൂർ 57 മിനിറ്റ് ദൈർഘ്യമുള്ള വേർഷനാണ്. ഒ ടി ടിയിൽ എത്തുമ്പോഴേക്കും ദൈർഘ്യം ഇനിയും കൂടും. വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ആടുജീവിതം ഒരുക്കിയത്. എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് വേണ്ടി റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദമിശ്രണം കൈകാര്യം ചെയ്തത്. കെ സുനിലാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ. ശ്രീകർ പ്രസാദാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. ജിമ്മി ജി ലൂയിസ്, അമല പോൾ, കെ ആർ ഗൂഗിൾ, താലിബൽ ബലൂഷി, റിക്കബി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായാണ് ആടുജീവിതം തിയേറ്ററുകളിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.